അങ്ങനെ ആ ഒരു റിപ്ലൈ കൊണ്ടോ ജ്യോതിഷം കൊണ്ടോ അല്ല ഇതിലേക്ക് വന്നത്. ഒന്ന് ചിന്മയുടെ അച്ഛനും ഞാനായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ ഫാമിലി അങ്ങനത്തെ ഒരാളാണ്, മക്കള് കൂടുതൽ അങ്ങനെ ഒരു നല്ല അച്ഛൻ എന്നുള്ള നിലയിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതിനൊരു ഈ ഇത് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു കഥയുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശരിക്കും എനിക്ക് ഈ ചിന്മയെ പറ്റി പറഞ്ഞ വളരെ ഒരു നമ്മളുടെ ഇവിടെ ഈ പ്രോഗ്രാം ആങ്കർ ചെയ്ത കുട്ടി പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. കാരണം ടെൻത്ത് കഴിഞ്ഞ് പിള്ളേർ എന്ത് പഠിക്കണം എന്ന് ആ കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയം, അങ്ങനത്തെ ഒരു കാലത്ത് ഒരു കുട്ടി സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കാലം. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ശരിക്കും ഈ ഒരുപാട് പേരൻസിനും കുട്ടികൾക്കും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾ, അവർ ഡ്രഗ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ അവരുടെ കലാലയ ജീവിതം, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതെല്ലാം പഴയ സംവിധായകർ ചെയ്തിട്ടുള്ള പുതുമ ഈ കലാലയ ജീവിതങ്ങളാണ്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന, ഇപ്പൊ പ്ലസ് വണ്ണിന് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി അതിന്റെ കലാലയ അതിന്റെ സ്കൂൾ ജീവിതം വരച്ചു കാട്ടുന്നു എന്ന് പറയുന്ന ഒരു റിയലിസ്റ്റിക് സാധനമായിരിക്കും. കാരണം നമ്മുടെ അന്നത്തെ പ്രണയമല്ല ഇന്നത്തെ പ്രണയം, അന്നത്തെ കുട്ടികളുടെ സൗഹൃദങ്ങളല്ല ഇന്നത്തെ സൗഹൃദങ്ങൾ, അന്നത്തെ കുട്ടികളുടെ എന്റർടൈൻമെന്റ് അല്ല ഇന്നത്തെ എന്റർടൈൻമെന്റ്. അപ്പൊ അതൊക്കെ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഇത് പേരൻസ് പോയി സിനിമ കാണണം, കുട്ടികൾ കാണണം, കുട്ടികളെ കൊണ്ട് കാണിക്കണം. ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ സിനിമ ഡിസ്കസ് ചെയ്യണം. ഞാനിതിൽ അഭിനയിക്കാനുള്ള കാരണം, ഞാൻ ഡെയിലി ഇത് കേൾക്കുകയാണ്. ഈ അമ്മമാരൊക്കെ വന്നിട്ട് മക്കളെ കൊണ്ട് ഉപദ്രവം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, മക്കൾ അടിക്കുന്നവർ, മക്കളുടെ തല്ല് വാങ്ങുന്നവർ. അപ്പൊ ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം. കാരണം അത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്.